नमस्कार टीम जनकीय इनचर् नैयाटिंग तालूक लोक प्रशस्त अरविपुत मणिल युगपुरुष श्री नारायण गुरदेव पादस्पर्शंको पुण्य अरविपुत मणिल कीम जनकीय महाभाग्यम इवे टीम जनकीय चर्चा केर टूरी मेखल तिवनपुर जिले अति कूड़ल वर्ष रु उत्सव और वलिए टूरी रंग अरविपुत साध्यता वाले कुछ नाम श्रद्धि लोकम विनोद सचिड़ा अरविपुम एंको टूरी भूपण अरविपुत वेत्र प्राति्यम करविपुत प्राति्यम एकाल उयर निग्रह आशंसू टीम जनकीय अल मनसल अल अव टीम जनकीय चोद अन्वेषिक विनोद सचारे इे श्रीनारायण गुरुवे संस्कार प्रधानपेट आत्मीय केंद्र प्रधानमान अरविपुम कूड़ा चंपी गुरुवे जन्मकोनुग्रहित चंपी गुरुवे समाधि पवित्र तीर् शिवगिरी अल प्रधानम अरविपुम सांस्कारी विप्लव ശിവപ്രതിഷ്ഠയിലൂടെ തുടക്കം കുറിച്ച ഈ പുണ്യ പ്രദേശത്ത് ഒരു നൂറ്റാണ്ടിനപ്പുറം ആ പ്രതിഷ്ഠയുടെ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അർഹിക്കുന്ന പരിഗണന ഈ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വളരെ മാറ്റങ്ങൾ വരുത്തുവാൻ നമ്മുടെ ഈ പ്രതിഷ്ഠയോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന്റേതായ ഭൗതിക വളർച്ച അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ അരിയപ്രത്ത് അന്യമായി തന്നെയാണ് ഇപ്പോൾ അതിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വളരെ അധികം ശ്രദ്ധ ആ കാര്യത്തിൽ പുലർത്തേണ്ടിയിരിക്കുന്നു അരിയപ്രത്തിന്റെ മുഖമുദ്രയാണ് കൊടുതൂക്കിമല അഥവാ കുമാരഗിരി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1500 അടിയിൽ മുകൾ ദൂരമുള്ള ഈ സ്ഥലം പ്രകൃതിയുടെ വരദാനമാണ് പ്രകൃതി എന്തൊക്കെയാണോ കനിഞ്ഞു നൽകിയത് അതെല്ലാം ഉണ്ട് അരുവിപ്രത്ത് നാം കാണാനും നാം അറിയിക്കാനും ബാധ്യസ്ഥരാണ് അരുവിപ്രത്തെക്കുറിച്ച് ലോകത്തോട് പറയുവാൻ ലോകം കേൾക്കുവാൻ തയ്യാറാണ് അരുവിപ്രം കാണുവാൻ ലോകത്തുള്ള എല്ലാവരെയും അരുവിപ്രത്തേക്ക് ക്ഷണിക്കുന്നു അരുവിപ്രം അറിയണം അരുവിപ്രത്തെക്കുറിച്ച് പഠിക്കണം അരുവിപ്രം എന്നാൽ ഒരു മാതൃക ഒരു ആശയമാണ് അരുവിപ്രത്തെത്തുന്ന തീർത്ഥാടകർ കൊടുതൂക്കി മലയിലെ ഈ ഗുഹാമുഖം സന്ദർശിക്കാതെ പോകാൻ കഴിയില്ല ഗുരുദേവൻ തപസ് അനുഷ്ഠിച്ച ഇവിടം പ്രകൃതിരമണീയമായ ഭംഗിയാൽ പ്രകൃതിയുടെ വരദാനമായി പ്രകൃതിയാൽ നിർമ്മിതമായ ഈ ഗുഹാമുഖത്തെത്തുമ്പോൾ നമുക്ക് കണ്ണിന് ആനന്ദവും മനസ്സിനെ കുളിർമയും ലഭിക്കുന്നു അരിയപ്രത്തേക്ക് അത്രത്തോളം വരുന്നില്ല വരുന്നുണ്ട് ഇപ്പോഴും ആൾക്കാരൊക്കെ വരുന്നുണ്ട് പക്ഷെ എന്നുവെച്ചാൽ അവരെ വരുന്നു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത്രത്തോളം മറ്റുള്ള മേഖലകൾ ഇപ്പൊ കന്യാകുമാരിയിലോ പൊന്മുടിയിലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ പോകുന്നത് പോലുള്ള അത്തരത്തിൽ ആൾക്കാർ ഇവിടെ എത്തുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് അതിന്റെ ഒരു പ്രധാന കാരണം മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ശ്രീ നാരായണ ഗുരുദേവൻ ആദ്യമായി ശിവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം അരിവിപ്രം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണെന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് അരിവിപ്രം ക്ഷേത്രം
वरान पोगुन्न रंडायिरत्ति इरुवत्ति ओन्निल नूटि मुप्पत्ति मून्न वर्षंगल पिन्निडुकयाण अरिविप्रम एन्न परयुन्न स्थलत्त श्री नारायण गुरुदेवन शिवप्रतिष्ठ नडत्तियिट्ट पक्षे नमुक्क ई नाट्टिलुल्ल एल्लावर्क्कुम तन्ने अरियाम ലോക ഭൂപടത്തിൽ തന്നെ ഇടം നേടിയിട്ട് പോലും ശിവഗിരി തീർത്ഥാടനം ശിവരാത്രി മഹോത്സവം ഈ രണ്ട് സമയങ്ങളിലല്ലാതെ തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് നമുക്ക് അരിയപ്പുറത്തിനെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എല്ലാ ദിവസവും രണ്ടും മൂന്നും അല്ലെങ്കിൽ അഞ്ചിന് വിരലിൽ എണ്ണാവുന്നതിനകത്ത് ഉള്ള ടൂറിസ്റ്റ് ബസ്സുകളും ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരും ശ്രീനാരായണീയരും ആ അരിയപ്പുറത്ത് വന്ന് ചേരാറുണ്ട് അവിടത്തെ ശങ്കരൻകുഴിയിലും അതേപോലെ തന്നെ കുമാരഗിരി എന്നറിയപ്പെടുന്ന കൊടുതൂക്കി മലയിലും എല്ലാം സന്ദർശനം നടത്താറുണ്ട് പക്ഷേ ആ അരിയപ്പുറത്തിനെ വേണ്ട രീതിയിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കിണ്ണി എന്ന വാക്ക് കിണ്ണി എന്ന വാക്കിലേക്ക് പരിണമിച്ചു ഇത് കിണ്ണിക്കിണർ ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളുടെ കണ്ണിനെ കുളിർമയേകുന്ന ഒന്നാണ് കിണർ ഏത് വേനൽക്കാലത്തും വറ്റാത്ത നീരുറവ ഈ മലമുകളിൽ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പ്രാദേശിക ടൂറിസവും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടന്നുവരുന്നവർക്കും ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചു പോകാനുള്ള അവസരം ഒരുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് രൂപം നൽകി വരികയാണ് മരുത്വമല പിള്ളത്തറ എന്ന സ്ഥലത്താണ് ഏറെ കാലം ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ചത് അദ്ദേഹത്തിന്റെ മാർഗദർശിയായിരുന്നു അയ്യാ വൈകുണ്ഠസ്വാമി സ്വാമികൾ അദ്ദേഹത്തിന്റെയും പ്രവർത്തന കേന്ദ്രം നാഗർകോവിലായിരുന്നു ആ സ്ഥലമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു വിനോദ സഞ്ചാര കേന്ദ്രമായി അരിയപ്പുറത്തെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ടൂറിസം പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിൽ വർക്കല ശിവഗിരി മഠം ഒരു നിർദ്ദേശം കേന്ദ്ര മുന്നിൽ സമർപ്പിച്ചിരുന്നു കേന്ദ്ര ഗവൺമെന്റ് മുന്നിൽ സമർപ്പിച്ചിരുന്നു സ്വാഭാവികമായും കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ മാറ്റം വരുത്തിയ അരിവിപ്രം കേന്ദ്രമാക്കി ഒരു വിനോദസഞ്ചാര കേന്ദ്രം ആരംഭിക്കുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ അഭിമാനകരമായിട്ടുള്ള നേട്ടമായി വേണം നാം കാണാൻ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഗുരുദേവന്റെ ഈ മഹത്വചനം ലോകം മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞു ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും തീർത്ഥാടക മനസ്സുകൾ ഒഴുകിയെത്തേണ്ട ഇടമാണിടം അരിവിപ്പുറം വൈകരുത് വൈകിപ്പിക്കരുത് ഇത് അപേക്ഷയാണ് അഭ്യർത്ഥനയാണ് ടീം ജനകീയം നന്ദി നമസ്കാരം।